March 27. 1977 March 27 വിമാനാപകട ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകളുടെ ജീവനെടുത്ത അപകടം നടന്നത്. സ്പെയിനിലെ ടെനറീഫ് ദ്വീപിലെ റൺവേയിൽ വെച്ച് ഡച്ച് വിമാന കമ്പനിയായ KLM വിമാനവും അമേരിക്കൻ കമ്പനിയായ Pan AM വിമാനവും കൂട്ടിയിടിച്ച് 583 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സ്പെയിനിലെ ഗ്രാൻഡ് കനേറിയ വിമാനത്താവളത്തിലേക്കുള്ള വിമാനങ്ങളായിരുന്നു രണ്ടും. ബോംബ് ഭീഷണിയെ തുടർന്ന് താൽക്കാലികമായി അടച്ച വിമാനത്താവളം തുറന്നു എന്ന് അറിയിപ്പ് കിട്ടിയ ശേഷമാണ് വിമാനങ്ങൾ ടേക്ക് ഓഫിന് തയ്യാറായത്. Pan AM വിമാനത്തിൽ 19 ജീവനക്കാരടക്കം 380 യാത്രക്കാരുണ്ടായിരുന്നു. KLM വിമാനത്തിൽ ഫ്ലൈറ്റ് ക്രൂ അടക്കം 248 യാത്രക്കാരും. കനത്ത മൂടൽമഞ്ഞ് നിമിത്തം ടവറിൽ നിന്നിരുന്ന എയർ ട്രാഫിക് കൺട്രോളർക്ക് റൺവേയിൽ കിടന്ന രണ്ട് വിമാനങ്ങൾ അപ്പോൾ എവിടെയാണ് എന്ന് കാണാൻ സാധിക്കാത്തതും രണ്ട് വിമാനങ്ങളിലെ പൈലറ്റുമാർക്കും എതിർദിശയിൽ സമീപിച്ചുകൊണ്ടിരുന്ന വിമാനങ്ങൾ ദൃശ്യമല്ലാതിരുന്നതും അപകടകാരണമായി. KLM വലതു ചിറകും മെയിൻ ലാൻഡിംഗ് ഗിയറും എഞ്ചിനുകളും Pan AM മുകളിൽ വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ Pan AM മുകൾ വശം മുഴുവനായി തകർന്നു. KLM 248 യാത്രക്കാരിൽ ഒരാൾ പോലും അപകടത്തെ അതിജീവിച്ചില്ല. AM 380 യാത്രക്കാരിൽ 66 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏറ്റവും മുന്നിലും പിന്നിലുമായി ഇരുന്നവരാണ് രക്ഷപ്പെട്ടത്. 2020 March 27 നോർത്ത് മാസിഡോണിയ നാറ്റോയുടെ 30-ാമത്തെ അംഗരാജ്യമായി ചേർന്നത്. പരസ്പര സൈനിക സഹകരണം ഉറപ്പാക്കുന്നതിന് 1949 April 4 ഒപ്പുവച്ച ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പിറന്ന സൈനിക സഖ്യമാണ് നാറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന എന്നതാണ് പൂർണ്ണരൂപം. 12 രാജ്യങ്ങളുമായി തുടക്കമിട്ട നാറ്റോയിൽ നോർത്ത് മാസിഡോണിയ കൂടി ചേർന്നതോടെ ഇപ്പോൾ 30 രാഷ്ട്രങ്ങൾ അംഗങ്ങളായുണ്ട്. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസ് ആണ് ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ പ്രധാന ലക്ഷ്യം. ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഔദ്യോഗിക ഭാഷകൾ. മ്യാൻമറിന് March 27 ചോരമണക്കുന്ന ദിനമാണ്. 2021 March 27 മ്യാൻമറിൽ ജനാധിപത്യ പ്രക്ഷോഭകാരികൾക്കെതിരെ നിറയൊഴിച്ച് പട്ടാളം കൊന്നൊടുക്കിയത് 93 പേരെയാണ്. അന്ന് മ്യാൻമറിന്റെ സായുധ സേനാ ദിനമായിരുന്നു. ജനങ്ങളെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുമെന്ന് പട്ടാള മേധാവി മിന്നോങ് ലേങ് വാഗ്ദാനം ചെയ്ത അന്ന് തന്നെയാണ് പട്ടാളക്കാരും പോലീസും ചേർന്ന് 93 പേരെ കൊന്നൊടുക്കിയത്.